ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കണ്ടതെന്ന് വെച്ചാൽ വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒട്ടും മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻസ്പയർഡ് ലുക്കാണ്. ഇത് കീർത്തി സുരേഷ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ആക്ച്വലി ഇതൊരു കൊളാബറേഷൻ വീഡിയോ കൂടിയാണ് കേട്ടോ. ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നത് ഡീപ് തോട്ട്സ് വിത്ത് ദീപിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലായിട്ടാണ്. ആളും ഒരു എന്നെ പോലെ തന്നെ ഒരു ബ്യൂട്ടി ബ്ലോഗർ തന്നെയാണ്. നല്ല അടിപൊളി ചാനലുമാണ്, നല്ല കണ്ടൻറ്റൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ആളുടെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആളെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ പിക്ചറിലെ മേക്കപ്പ് ലുക്കും ദീപിക ചെയ്യുന്നത് അതിലെ ഹെയർ സ്റ്റൈലുമാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോസ് എല്ലാവരും കാണാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദീപിക. എനിക്കൊരു കുട്ടി ചാനലുണ്ട്, ഡീപ് തോട്ട്സ് ദീപിക. അപ്പോൾ നിയയുടെ സബ്സ്ക്രൈബേഴ്സ് നിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടൊരു കൊളാബ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിയ പറഞ്ഞു കാണും. അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടമാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുക, രണ്ടുപേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നിയയുടെ മേക്കപ്പ് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളതിന് പ്രൈമർ ഇടാണ് മേക്കപ്പിൻ്റെ ബേസായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറാണ്. അത് ആദ്യം ഡോട്ട് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനൊക്കെ നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടൊക്കെ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യുന്നത് കൺസീലിംഗ് ആണ്. അതായത് ആ പിക്ചറിൽ കുറച്ചൊരു ഗ്ലോ ഉള്ള പോലത്തെ ഒരു ലുക്കാണുള്ളത്. നമ്മുടെ എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ ഒരു പ്രത്യേക തരം ഗ്ലോ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി കൺസീൽ ചെയ്യുന്നത്. അണ്ടർ ഐസിലും പിന്നെ നമ്മുടെ എന്താ പറയുക, കവറേജിലെ സ്ഥലത്തൊക്കെ കൺസീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലും കൂടെ ഞാൻ ഈ കൺസീലിംഗ് ചെയ്യുന്നുണ്ട്. ഇത് മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് നമ്പർ 10 ആണ്. അപ്പോൾ അങ്ങനെ കൺസീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ആ നാച്ചുറലായിട്ടുള്ള ഗ്ലോ നല്ലോണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു വെറ്റ് കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി എൻ്റെ മോളിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന പോലെ ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടുന്നവരെ കണ്ണിൻ്റെ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ബി ബി ക്രീമാണ് യൂസ് ചെയ്തത്, പോൺസിൻ്റെ ബി ബി ക്രീം. ആക്ച്വലി ആ മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലത്തെ ഒരു ലുക്ക് പോലെ ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബി ബി ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ബി ബി ക്രീമും അത് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പെറ്റായിട്ടുള്ള കോസ്മെറ്റിക്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഈ ബി ബി ക്രീമിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലിടാം. പിന്നെ നെക്കിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ രണ്ടും കൂടെ ഒരു മിസ്മാച്ച് അല്ലാത്ത മിസ്മാച്ച് ആയ പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നെക്കിലും പിന്നെ നമ്മുടെ ചെവിയുടെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അഗെയിൻ ഞാൻ ആ കൺസീലർ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഐബ്രോസിൻ്റെ രണ്ട് താഴെയും നല്ലോണം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക, ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയായിട്ട് ഒന്നും കൂടെ കൺസീലിംഗ് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഇത് ആക്ച്വലി ഒരു റെട്രോ ലുക്കാണല്ലോ. റെട്രോ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ സിനിമാതിരികളുടെ ഒരു ലുക്ക്, അങ്ങനത്തെ ഒരു 70s 60s ഒരു ലുക്കാണ്. അപ്പോൾ അതിലിങ്ങനെ ഐബ്രോസും ഐ മേക്കപ്പുമാണ് കൂടുതൽ ഹൈ എന്താ പറയുക പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ ആ പ്രോസസ്സ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് എല്ലാത്തിനും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പൗഡർ ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സർക്കുലർ മോഷനിൽ കൂടെ അങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കോമ്പാക്റ്റ് അതിൻ്റെ മുകളിൽ ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്ന പോലെ കൊടുക്കുക. അതുപോലെ നെക്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതിനുശേഷം ഞാൻ മിസ് ക്ലെയറിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു ആർച്ച് പോലത്തെ ഷേപ്പിലല്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ എൻ്റെ ഫിരിക് മാത്രം ആർച്ചൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ആർച്ചിൻ്റെ ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക ഡാർക്ക് അല്ലാത്ത ഷെയ്ഡല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ യൂസ് ചെയ്തത്. പിന്നെ ന്യൂഡ്സ് പാലറ്റാണ് ഇത്, മേബിലിൻ്റെ ന്യൂഡ്സ് പാലറ്റ്. അതിൽ ആ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ക്രീസ് ലൈൻ ഡിഫൈൻ ചെയ്യുന്നത്. ക്രീസ് ലൈൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ കോണ്ടർ ചെയ്യുമ്പം നമ്മുടെ ബ്രഷ് നമ്മുടെ സ്കിന്നായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 90° ആംഗിളിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡാവും. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ഐലൈറ്റ്സിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം ആ പിക്ചറിൽ നോക്കിയപ്പോൾ എനിക്കൊരു ബ്രൗണിഷ് ആയിട്ടൊരു ഗോൾഡൻ കളറാണ് ഫീൽ ചെയ്തത്. അപ്പം ആ ഗോൾഡൻ കളറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ബ്രൗണും കൂടെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ ഐലൈറ്റ്സിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അഗെയിൻ ഞാൻ ആ മറ്റേ കോണ്ടറിങ് ബ്രഷ് എടുത്തിട്ട് ക്രീസ് ഏരിയ ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു സ്മൂത്ത് ഔട്ടായിട്ടുള്ള
ഒരു ഫീൽ ഉണ്ടാവും. അതിനുശേഷം ഒരു ഫേസസ് കാനഡയുടെ കാജലും ബ്ലൂ ഹെവൻ്റെ സ്കെച്ച് ഐലറാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കണ്ണാണല്ലോ എൻ്റെ റെട്രോളുക്കിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വിങ്സ് തന്നെ എഴുതി തുടങ്ങാം. വിങ്സ് ആദ്യം എഴുതാം, അതിനായിട്ട് ആദ്യം ഒരു ലൈൻ ഇടാം, പിന്നെ അത് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതിനായിട്ടുള്ളൊരു ഹാക്ക് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാർട്ടിലിടാം, ഒന്ന് പോയി കണ്ടുപോക്കൊരു ചെറിയൊരു ഹാക്ക് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഈ വിങ് ഐലിനത് ഈസി ആയിട്ട് എഴുതാനുള്ളൊരു ഹാക്ക് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെക്കൗട്ട് ചെയ്യാം. അതിനുശേഷം വിങ് ഐലിനർ വരച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നന്നായി കൊടുക്കുക. അതിനുശേഷം താഴത്തെ വാട്ടർ ലൈൻ, ലോവർ വാട്ടർ ലൈനിൽ കാജൽ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് അതിന് താഴെയായിട്ട് ഒരു ബാൻഡും കൂടെ, ഐ മീൻ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക, സ്മജ് ഔട്ട് ചെയ്യുന്ന പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടെ തിക്കിൽ അത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ അറ്റം, ആ വിങ്ങിൻ്റെ അറ്റം ഈ താഴത്തെ ലൈൻ വാട്ടർ ലൈനിലായിട്ട് കണക്ട് ചെയ്തായിട്ട് കൊടുക്കാം. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലാഷസ് ഒന്നും വെക്കുന്ന ഏർപ്പാടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി അത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ആദ്യം ഞാൻ രണ്ട് ഐ ലാഷസ് കേൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് മസ്കാര ഇടുന്നത്. ഇത് മസ്കാര എന്ന് പറയുന്നത് മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. അത് എത്ര കൊട്ടിട്ടോ എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, കാരണം അത് നല്ലോണം ഞാൻ കൊട്ടിട്ടിട്ടുണ്ട് ആ ഒരു നല്ല ലാഷുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ താഴെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ്, ഏതാണ്ട് അതിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പണ്ടത്തെ നായികമാരുടെയൊക്കെ പോലത്തെ ഒരു ലുക്കിലേക്ക് കണ്ടു. അത് കണക്റ്റഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നർ കോണും ഞാൻ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ, അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോസിൽ മാത്രം ഒന്ന് പൗഡർ കോൺട്രിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പിക്ചറിൽ എനിക്ക് ഭയങ്കര കോൺട്രിങ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ പക്ഷേ നോസ് ഭയങ്കര സ്ലിം ഡൗൺ ആയിട്ടിരിക്കുന്ന പോലെ തോന്നിയോണ്ട് എൻ്റെ നോസ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടും ഞാൻ കോൺട്രിങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഹൈലൈറ്റിങ് ഭയങ്കരമായിട്ടുള്ള ഹൈലൈറ്റിംഗ്, ഒരു സെറ്റിൽ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ സെയിം പാലറ്റിൽ തന്നെ നേരത്തെ കഴിച്ച ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് എല്ലായിടത്തും നോസിൻ്റെ അവിടെയും ഐബ്രോസിൻ്റെ മുകളിലും ചീക്സിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സ് പിന്നെ ഐബ്രോസിൻ്റെ മുകളിൽ നെറ്റീമ ഒക്കെ ചെയ്തു. പിന്നെ ഒരു റെഡ് കളറാണ് ഇത്, സ്മാഷ് ബോക്സിൻ്റെ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഡീപ്പ് റെഡ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐക്കാർട്ടിൽ ഇടാം കേട്ടോ, അതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഫിനിഷായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടി ദീപികയുടെ ചാനലും കൂടെ പോവാം. ഒരു രണ്ടുപേരുടെ ചാനലും സപ്പോർട്ട് ചെയ്യാം. ബൈ, സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ.